ഹോബി ഫാൻസ് ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ദ മൈറ്റി വാരിയർ ഫയർ ഫിസ്റ്റ് ഈസ് You're never gonna make it, you're not good enough. There's a million other people with the same stuff. You really think you're different, man, you must be kidding. Think you're gonna hit it, but you just don't. Okay, video തുടങ്ങുന്നതിന് മുൻപ് ഇതുപോലെ തന്നെ ലൂബിയുടെയും സോറോയുടെയും സാഞ്ചിയുടെയൊക്കെ വീഡിയോ ചെയ്തിട്ടുണ്ട്. ആ വീഡിയോയുടെയൊക്കെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. കണ്ടിട്ടില്ല അതവിടെ ഒന്ന് കണ്ടു നോക്കാം. അതുപോലെ തന്നെ ഏസിന് ഇഷ്ടമുള്ളവർ, അതായത് ഏസിന് ഫാൻസ് വീഡിയോ ലൈക്ക് എത്ര ഏസ് ഫാൻസ് ഉണ്ടെന്ന് നോക്കാം. അതുപോലെ ഞാൻ അടുത്തത് ആരെ കുറിച്ചാണ് വീഡിയോ ചെയ്യേണ്ടതെന്നും ഒന്ന് കമന്റ് ബോക്സിൽ പറയുക. ഓക്കെ, വൺ ഓഫ് മൈ ഫേവറേറ്റ് ഗാർഡ് ആണ് ഏസ്. പുള്ളിയുടെ ചാമായാലും കൂൾനെസ് ആയാലും സ്വാഗ് ആയാലും മാൻ ഐ ലവ് ഇറ്റ്. അതുപോലെ തന്നെ പുള്ളിയുടെ ഹെയർ സ്റ്റൈൽ, ഞാൻ 7 മാസം മുമ്പ് പുള്ളിയുടെ ഹെയർ സ്റ്റൈലാണ് ഫോളോ ചെയ്തിട്ടുള്ളത്. അത്രയ്ക്ക് എനിക്ക് ഇഷ്ടമായിരുന്നു. അതിർത്ത് മാത്രമല്ല പുള്ളിയുടെ ആ ബോഡി ഫിസിക്കും വാ സൂപ്പർബ് ആയിരുന്നു. ഓക്കെ, ബാക്ക് ടു ദ ടോപ്പിക്. വൺ പീസ് യൂണിവേഴ്സിൽ ഏസിന്റെ ബർത്ത് പ്ലേസ് എന്ന് പറയുന്നത് സൗത്ത് ബ്ലൂവിലെ ഒരു ചെറിയ ഐലൻഡായ ബാറ്റർല എന്ന സ്ഥലത്താണ്. ഏസിന്റെ ഏജ് എന്ന് പറയുന്നത് 20 വയസ്സാണ്. January 1 നമ്മുടെ ചെക്കൻ്റെ ബർത്ത്ഡേ. ആൻഡ് മെയിൻ ഇമ്പോർട്ടൻ്റ് കാര്യം എന്ന് പറയുന്നത് ഏസിന്റെ ഫാദർ ഗോൾ ഡി റോജർ. യെസ് 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 അത് തന്നെ, നമ്മുടെ എക്സ് പൈറേറ്റ് കിങ് ഗോൾ ഡി റോജറിന്റെ മകനാണ് ഏസ്. അതുപോലെ തന്നെ പോർട്ടഗാസ് ഡി റോക്ക് എന്നാണ് ഏസിന്റെ അമ്മയുടെ പേര്. ഞാൻ ആദ്യമായിട്ടാണ് വൺ പീസിൽ ഒരു ഫീമെയിൽ ക്യാരക്ടറിന് ഡി എന്ന പേരിനോട് ചേർന്ന് കാണുന്നത്. ഇനി ഇതുവരെ ഫീമെയിൽ ക്യാരക്ടേഴ്സ് ഉണ്ടാകുമ്പോൾ അവിടെ കാണിക്കാത്തതായിരിക്കും. അതുപോലെ തന്നെ വൺ പീസ് ഫാൻസിനുള്ള, അതായത് ഒട്ടുമിക്ക എല്ലാ ആനിമൽ ഫാൻസിനുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്, വാട്ട് ഈസ് ഡി? എന്തിനാണ് ഡി റെപ്രസെന്റ് ചെയ്യുന്നത്? എന്താണ് ഡിയുടെ മീൻ? ഡിയെ കുറിച്ചുള്ള നിങ്ങളുടെ തോട്ട്സ് കമന്റ് ബോക്സിൽ ഒന്ന് പറയുക. ഗോൾ ഡി ഏസ് എന്നാണ് ഏസിന്റെ അമ്മ ഏസിനിട്ട പേര്. അതുപോലെ തന്നെ ഏസിന്റെ അമ്മ 20 മാസം തന്റെ പ്രഗ്നൻസി ഹെൽഡ് ചെയ്ത് വെച്ചെന്ന് പറയാം. കാരണം ഗോൾ ഡി റോജറിന്റെ എക്സിക്യൂഷന് ശേഷം പുള്ളിക്ക് ഒരു റിലേഷൻഷിപ്പ് ഉണ്ടെന്ന് നേവി മറൈൻസ് മനസ്സിലാക്കുകയും പുള്ളിയുടെ ഡി എൻ എയിലുള്ള കുട്ടികളെ കൊല്ലാൻ തീരുമാനിക്കുകയും ചെയ്തു. ഈ ഒരു റീസൺ കൊണ്ടാണ് ഏസിന്റെ അമ്മ 20 മാസം തന്റെ പ്രഗ്നൻസി ഹെൽഡ് ചെയ്ത് വെച്ചത്. ഏസ് ജനിച്ചത് ഗോൾഡേസ് എന്ന് പേരിടുകയും ചെയ്തു. കുറച്ച് സമയം കഴിഞ്ഞ് ഏസിന്റെ അമ്മ മരിക്കുകയും ചെയ്തു. പിന്നീട് ഏസിനെ വളർത്തിയത് നമ്മുടെ മങ്കിഡി ഗ്രാപ്പാണ്. അതും റോജറിന്റെ എക്സിക്യൂഷന് മുമ്പ് റോജറിന്റെ റിക്വസ്റ്റ് പ്രകാരമാണ് ഗ്രാപ്പ് ഏസിനെ എടുത്തു വളർത്തിയത്. ബേസിക്കലി എടുത്തു എന്ന് പറയാൻ വളർത്തിയത് ആരാണ് നിങ്ങൾക്ക് അറിയാലോ, പോർട്ട്ഗാസ് ഡി ഏസ് എന്നത് ഏസ് തന്നെ ഇട്ട പേരാണ്. അമ്മയുടെ മരണത്തിനും തന്റെ ഇപ്പോഴുള്ള അവസ്ഥയ്ക്ക് മെയിൻ റീസൺ റോജർ ആണ് എന്ന് വിശ്വസിച്ച ഏസ് തന്റെ പേര് ഗോൾ ഡി ഏസ് എന്നതുള്ളൂ പോർട്ടാഗാസ് ഡി ഏസ് എന്ന് മാറ്റുകയാണ് ഉണ്ടായത്. ഏസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമുക്കറിയാം നമ്മുടെ ലൂഫിയുടെ സ്വോൺ ബ്രദർ ആണ്. അതുപോലെ ലൂഫിയുടെ സെക്കൻഡ് ബെസ്റ്റ് ഫ്രണ്ട് എന്നും പറയാം. യെസ്, ലൂഫിയുടെ ഫസ്റ്റ് ഫ്രണ്ട് ഷാങ്ക്സിന്റെ മകളായിരുന്നു. ഓക്കെ, ലൂഫിയുടെ അതിനോട് നിൽക്കട്ടെ. കൂടാതെ 4 എംബർമാരുള്ളതായ വൈറ്റ് ബിയേഡിന്റെ ക്രൂവിലെ സെക്കൻഡ് ഡിവിഷൻ കമാൻഡർ ആയിരുന്നു യെസ്. അതും തന്റെ 20-ാം വയസ്സിൽ. മാൻ, ചെക്കൻ്റെ പവർ ആൻഡ് കേപ്പബിലിറ്റി ഒന്ന് ആലോചിച്ച് നോക്കുക. വൈറ്റ് ബിയുടെ ഒന്നും കാണാതെ ഈ ഒരു പൊസിഷൻ ഏസിന് കൊടുക്കില്ലെന്നറിയാം. 17-ാം വയസ്സിലാണ് ഏസ് തന്റെ പൈറേറ്റ് കരിയർ ആരംഭിക്കുന്നത്. 17 വയസ്സ് വരെ ഏസ് ലൂഫിയുടെ കൂടെ ആയിരുന്നു ഗോവ ഐലൻഡിൽ. മാൻ, നോസ് 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 ലൂഫി ഏസ് ആബു, അവരുടെ ആ ഒരു ആർക്ക് സംതിങ് സ്പെഷ്യൽ എന്ന് തന്നെ പറയാം. മൈറ്റി ബ്രദേഴ്സ് ട്രിയോ, അവരുടെ ആ ബോണ്ട്, ആ ലൈഫ് എടുത്ത് കാണിച്ച ജീവിതം വളരെ നൈസായിരുന്നു. അതുപോലെ തന്നെ ഏസ് ഒരു ഡെവിൾ ഫ്രൂട്ട് യൂസറാണ്. ഫ്ലെയിം ഫ്ലെയിം ഫ്രൂട്ട് എന്നാണ് ഏസിന്റെ ഡെവിൾ ഫ്രൂട്ടിന്റെ പേര്. ഗോൾ ഡി റോജറിന്റെ മകനായതുകൊണ്ട് തന്നെ സ്ട്രോങ്സ്റ്റ് ഡി എൻ എ പവർ ആയിരുന്നു ഏസിന്റേത്. കാരണം തന്റെ 10-ാം വയസ്സിൽ തന്നെ തന്നെയൊക്കെ പ്രായമായ അഡൾട്ട്സിനെയും മൾട്ടി മില്യൺ ബൗണ്ടി ഉള്ളവരെയും ഏസ് ആ പ്രായത്തിൽ തന്നെ തോൽപ്പിച്ചിരുന്നു. അതുപോലെ തന്നെ ഏസിന്റെ ബൗണ്ടി എന്ന് പറയുന്നത് 550 മില്യൺ ആയിരുന്നു. മാൻ, ആലോചിച്ച് നോക്കുന്നു ആ പ്രായത്തിൽ. കൂടാതെ ഏസിന്റെ കയ്യിലുള്ള ടാറ്റോ ശ്രദ്ധിച്ച് നോക്കുകയാണെങ്കിൽ അവിടെ എസ് എന്ന് കാണിച്ചിരിക്കുന്നത് സാബോയിനെയും ഇ എന്ന് മീൻ ചെയ്തിരിക്കുന്നത് ക്രൈ ബേബി, അതായത് നമ്മുടെ ലൂഫിയുടെയും, ഇ എന്ന് റെപ്രസെന്റ് ചെയ്യുന്നത് എഡ്വേർഡിനെയുമാണ്, അതായത് വൈറ്റ് ബിയർ. ഈ മൂന്നുപേരുമായിട്ട് ഏസിന് ഒരു എക്സ്ട്രാ ഓർഡിനറി ബന്ധം, അതായത് ബോണ്ട് ഉണ്ടെന്ന് തന്നെ പറയാം. അതുപോലെ തന്നെ യമാറ്റോ, യമാറ്റോ അതാണ് നിങ്ങൾക്കറിയാം നമ്മുടെ കൈഡോയുടെ മോള്, സംതിങ് സ്പെഷ്യൽ ആയിട്ടുള്ള റിലേഷൻഷിപ്പ് ആയിരുന്നു നമ്മുടെ യമാറ്റോയും ഏസിനും. കുറച്ച് നേരം അത് കാണാൻ പറ്റുള്ളതും അത് വണ്ടർഫുൾ ആയിരുന്നു, ബട്ട് ഇറ്റ്സ് ഇൻകംപ്ലീറ്റ്. ആൻഡ് ഏസിന്റെ ഫ്രണ്ട് സർക്കിൾ എന്ന് പറയുന്നത് വളരെ വലുതാണ്. ഏസിന്റെ എക്സിക്യൂഷൻ ടൈമിലൊക്കെ മനസ്സിലായി ഏസ് അവർക്ക് ആരായിരുന്നു എന്നും എന്തായിരുന്നു ഒക്കെ. വൺ ഓഫ് ദ സാഡ്സ് ഡെത്ത് ആയിരുന്നു ഏസിന്റെ, ഇത് ലൂഫിയെ രക്ഷിക്കാൻ വേണ്ടിയുള്ള ഒരു സാക്രിഫൈസും ഡെത്ത് ആയിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം. മാൻ, ലൂഫി വളരെ ലക്കിയാണ് ഏസിനെ പോലെ ബ്രദറിനെ കിട്ടാൻ വേണ്ടി. ആ ഒരു മറൈൻ ഫോർഡ് ആർക്ക് എന്ന് പറയുന്നത് എന്റെ മോനെ, ഫൈറ്റ് മാസ് റിപ്പീറ്റ്, ഫൈറ്റ് മാസ് റിപ്പീറ്റ്, ഇത് തന്നെ ആ ഒരു മൂഡിൽ പോയാണ്ട് ആ ആർക്ക് എനിക്ക് വളരെ ഇഷ്ടമായിരുന്നു. ഇതേ ടൈമിൽ എനിക്ക് അപ്പൊ തോന്നിയ ഒരു കാര്യമാണ്, ഏസ് ഗ്രാപ്പിനോട് ഒരു ഹെൽപ്പ് ചോദിച്ചാൽ മതിയായിരുന്നു എന്നെ ഒന്ന് രക്ഷിക്കാൻ. ഗ്രാപ്പ് വേറൊന്നും നോക്കില്ല, അവിടെ ഉള്ള മറൈൻസിനെ പുള്ളി തന്നെ തീർക്കുന്നത്. പക്ഷെ എന്തു പറയാം, സെൽഫ് റെസ്പെക്ട് അതുള്ളതുകൊണ്ട് അങ്ങനെ ചോദിക്കേണ്ടി വന്നില്ല. എന്തായാലും ഏസിന്റെ ഡെത്ത് ലൂഫിയെ മാത്രമല്ല ഒരു ഒ പി ഫാൻസിനും സഹിക്കാൻ പറ്റില്ലെന്ന് തന്നെ പറയാം. വൺ ഓഫ് ദ കൂളസ്റ്റ് ആനിമേ ക്യാരക്ടർ, അതുപോലെ നറൂട്ടോയുടെ ഒരു ഇറ്റാച്ചി വെർഷനാണ് വൺ പീസിലെ ഏസ്. ബോത്ത് ആർ ഡയറ്റ് ഫോർ ദർ ബ്രദേഴ്സ്, അതാണ് അവർ തമ്മിലുള്ള കോമൺ എന്ന് പറയുന്നത്. അതുമാത്രമല്ല സാക്രിഫൈസിങ് മെന്റാലിറ്റി രണ്ടുപേർക്കും വളരെ കൂടുതലാണ്. അപ്പോൾ വീഡിയോ അതിൻ്റെ പിന്നെ മുൻപ് ഏസിൻ്റെ ഫാൻസ് ഉണ്ടെങ്കിൽ ലൈക്ക് ഷെയർ സപ്പോർട്ട് ആൻഡ് സബ്സ്ക്രൈബ്. ആൻഡ് ദാറ്റ്സ് ഓൾ ഫോർ ടുഡേ ഗായ്സ്, താങ്ക് യു, ലവ് യു ഓൾ. Tell me pretty lies, look me in the face, tell me that you love me.